കേരള രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മുൻ താരം കെ ജയമോഹൻ തമ്പിയെ കൊലപ്പെടുത്തിയതെന്ന് മകൻ അശ്വിന്റെ കുറ്റസമ്മതം. മദ്യപിക്കുന്നതിനുള്ള പണത്തെ ചൊല്ലി വാക്കേറ്റമുണ്ടായതിനെ തുടർന്ന് അശ്വിൻ ജയമോഹൻ തമ്പിയെ പിടിച്ചു തള്ളുകയായിരുന്നുവെന്ന് സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. കോവിഡ് പരിശോധനകൾക്ക് ശേഷമാകും അശ്വിനെ ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോവുക. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ജയമോഹൻ തമ്പിയുടെ മകൻ അശ്വിൻ, സുഹൃത്ത് സതി എന്നിവരെ ചോദ്യം ചെയ്തതിലാണ് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെട്ടത്. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് ജയമോഹൻ തമ്പി കൊല്ലപ്പെട്ടത് എന്നാണ് പോലീസിന്റെ നിഗമനം. ജയമോഹൻ തമ്പിയുടെ നാല് പവന്റെ മാല കാണാനില്ല. പോലീസ് പറയുന്നത് ഇങ്ങനെ: മദ്യപിക്കുന്നതിനെ പണത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തന്റെ ATM കാർഡും പഴ്സും ജയമോഹൻ തമ്പി തിരികെ ചോദിച്ചു. തുടർന്ന് മകൻ അശ്വിൻ ജയമോഹൻ തമ്പിയെ പിടിച്ചു തള്ളുകയായിരുന്നു. അശ്വിൻ തമ്പിയുടെ മൂക്കിലടിക്കുകയും ചെയ്തു. കർട്ടനിൽ പിടിച്ചുകൊണ്ട് തമ്പി താഴെ വീണു. വീണതിനു ശേഷവും തലയ്ക്ക് പിടിച്ചിടിച്ചു. തുടർന്ന് തമ്പി ബോധരഹിതനായി. ബോധം പോയെങ്കിലും ഉടൻ മരിക്കാൻ സാധ്യതയുണ്ടായിരുന്നില്ല. അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് അനുജനോട് ആവശ്യപ്പെട്ടെങ്കിലും നിരാകരിച്ചു. അശ്വിൻ കുറ്റം സമ്മതിച്ചെന്നും ഫോർട്ട് CI KR ബിജു പറഞ്ഞു. നിലവിൽ നമ്മുടെ അനുമാനം ഈ സാമ്പത്തികമായിട്ടുള്ള മദ്യപിക്കുന്നതിന് വേണ്ടിയുള്ള പൈസ സംബന്ധിച്ചുള്ള ഒരു തർക്കമാണ്. അശ്വിൻ പറയുന്ന ആള് സമ്മതിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ അയാൾ ഓർമ്മയില്ല എന്നുള്ള. കൂർത്ത ഭാഗം തലയുടെ പിന്നിലിടിച്ചുണ്ടായ ആഘാതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ജയമോഹൻ തമ്പിയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ മകൻ വീട്ടിലുണ്ടായിരുന്നുവെന്ന് മാലിന്യം ശേഖരിക്കാനെത്തുന്ന കുടുംബശ്രീ പ്രവർത്തക പറഞ്ഞു. ശനിയാഴ്ച വന്ന് ബെല്ലടിച്ചു, അപ്പൊ ഈ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ സാർ കാണുമായിരിക്കും എന്നും പറഞ്ഞു ബെല്ലടിച്ചിട്ടൊന്നും ഊരനക്കുമില്ല. തിങ്കളാഴ്ച എത്തുമ്പോൾ ചീഞ്ഞ ഗന്ധമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് രണ്ടാം നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവാവിനോട് വിവരം പറഞ്ഞു. ഇദ്ദേഹം ജനൽ തുറന്ന് നോക്കിയപ്പോഴാണ് തമ്പിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തമ്പിയുടെ ഭാര്യ മരിച്ചതിന് ശേഷമാണ് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.